ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് ആൽബിൻ. അപ്പം എന്റെ ഒരാളായിട്ട് ഒരു ആഗ്രഹമായിരുന്നു ഒരു വ്ളോഗ് ചെയ്യുക എന്നുള്ളത്. അത് സാധാ എല്ലാവരും ചെയ്യുന്ന പോലെ വലിയ എല്ലാ ടൈപ്പുള്ള വ്ളോഗിങ് അല്ല, സാധാ ഫിഷിങ് തന്നെയാണ്. അപ്പം നമ്മളിന്ന് റോഡ്കാസ്റ്റിംഗ് ആണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ റോഡ്കാസ്റ്റിംഗ് ചെയ്യാനായിട്ടുള്ള മീനും ഉള്ള സന്ദർഭം ഒന്നുമില്ല. അപ്പം നമ്മളിന്ന് സാധാ ഒരു പനയുടെ ഒരു കൈ വെട്ടി, രണ്ട് കൈ വെട്ടിയിട്ട് നമ്മുടെ കുട്ടിയിപ്പോൾ ബ്രൈഡാണെങ്കിൽ, ചുരുങ്ങി ഇപ്പോൾ ബ്രൈഡാണെങ്കിൽ ഇട്ടേക്കുക. ടങ്കീസ് ഇട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, നമ്മുടെ മുഴുവൻ പാറയൊക്കെ ഉള്ളതുകൊണ്ട് ടങ്കീസൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടും. അതാകുമ്പോൾ ചെറിയ ടങ്കീസ് ഇടാൻ പറ്റത്തില്ല, ചെറിയ കല്ലാമുട്ടിയൊക്കെ ഉള്ളത്. അവിടെ ഒരു പാടമുണ്ട്, ആ പാടത്തിൽ പോകുകയാണെങ്കിൽ ഇഷ്ടംപോലെ കല്ലാമുട്ടിയും കാര്യം അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയി നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. നമ്മൾ രണ്ട് കൂട്ടുകാരുണ്ട്, അപ്പോൾ എല്ലാവർക്കും അവധിയായിരുന്നു. സ്റ്റഡിയിൽ നിന്ന് ഞായറാഴ്ച ഉണ്ടായ പള്ളിയിലൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഫ്രീ ആണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നമുക്ക് കാണാം. കുഞ്ച വയലാണ്, ആ വയലിന്റെ ഒരു മോട്ടോറാണ് ഈ കാണുന്നത്. അപ്പൊ ഈ മോട്ടോറുടെ ഫ്രണ്ടിലുള്ള തോടാണ് നമ്മള് തോടിലാണ് നമ്മള് നിൽക്കുന്നത്, തോടിന്റെ അടുത്താണ് നിൽക്കുന്നത്. ആ ഈ മോട്ടോറയുടെ പുറകിലത്തെ മോട്ടോർ കുഴിക്കകത്താണ് മീൻ കിടക്കുന്നത്. നമ്മൾ അവിടെയാണ് നമ്മൾ മീൻ എടുത്ത് ചൂണ്ടിടാൻ വേണ്ടി പോകുന്നത്. അവിടെ ഇഷ്ടംപോലെ കല്ലമുട്ടി, കാരി, അങ്ങനെയുള്ള മീനുകളൊക്കെ ഉണ്ട്. നമ്മള് അതിനെ ബൈറ്റ് കൊണ്ടുവന്നത് ബാധ നമുക്ക് കാണിക്കാൻ പറ്റും. ഫ്രണ്ട്സ്, നമ്മളാണെങ്കിൽ നമ്മള് വെച്ച് ചെമ്മീനും കൊണ്ടുവന്നിട്ടുണ്ട്. ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചെമ്മീനാണ്, പിന്നെ കുറച്ച് മണ്ണിര ഇട്ടിട്ടുണ്ട്. കഷ്ടപ്പെട്ടാണ് ഒപ്പിച്ചത്, വെയിലായതുകൊണ്ട് മണ്ണിര കിട്ടാൻ വലിയ വാളാണ്. ചൂട് കാരണം ഇതൊന്നുമില്ല. ഇപ്പം നമ്മൾ ചെറിയൊരു പീസ് മണ്ണിനെ അങ്ങ് എടുക്കുന്നു, പിന്നെ ചെറിയ കണ്ണിയാണ് കേട്ടോ, പള്ളത്തിനെ പിടിക്കുന്ന കണ്ണി. നമുക്ക് ചെറിയ കല്ലമുട്ടി ഇവിടെ കിടക്കുന്നത്, അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയാണ്. ചെറുതായിട്ടൊന്ന് ഓർക്കുക. അപ്പം ചെറു തുമ്പത്തെ ശാല ഇരുന്നാലും മതി, സാധനം കിട്ടും. അപ്പം ഇത്രയും കോർത്തിട്ട് നമ്മൾ നേരെ കണ്ടല്ലോ, ഇതുപോലെ കോർത്ത് ഇരിക്കുക. ഇവിടെ ഇടാൻ വേണ്ടി പോവുകയാണ്. നോക്കി, ഇവിടെ ആണെങ്കിൽ ഇഷ്ടംപോലെ മീൻ മറിയുന്നുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇട്ട് നോക്കാം. ചെമ്പല്ലി അങ്ങനെ കുറെ പേരുണ്ട് ഇതിന്. ബാക്കിയുള്ള മീനുകൾ എനിക്ക് ചിലടത്ത് കറുപ്പ് എന്ന് പറയും, കറുപ്പ്. അപ്പം ഈ സാധനം നല്ല ടേസ്റ്റ് ഉള്ള മീനാണ്, നല്ല കഴിച്ചവർക്കറിയാം. അപ്പം നമുക്ക് ട്രൈ ചെയ്യാം, കിട്ടുന്ന ഇഷ്ടം പോലെ.
നമ്മളപ്പോ ഇന്നത്തെ ഫിഷിംഗ് കഴിഞ്ഞ് കാരണം ഭയങ്കര ചൂടായിരുന്നു, നമുക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. പിന്നെ മീൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, നമ്മുടെ ഏരയൊക്കെ തീർന്നുപോയായിരുന്നു. പിന്നെ കുറച്ച് ചെമ്മീനൊക്കെ കൊണ്ടുപോയുള്ളായിരുന്നു, കുറച്ച് ചെമ്മീനും കുറച്ച് പേരെയൊക്കെ കൊണ്ടുപോയുള്ളായിരുന്നു, അതെല്ലാം തീർന്നുപോയായിരുന്നു. പിന്നെ ഭയങ്കര ചൂട്, ചൂട് കാരണം കൊണ്ട് കറസ് നമ്മുടെ മേല് മുഴുവൻ പണി തീർന്നു. പിന്നെ നമുക്ക് കുറേ മീൻ കിട്ടി, ഒരു ഒരു കിലോളം മീൻ കിട്ടി. നമുക്ക് കാണിക്കട, ഫ്രണ്ട്സ്. അപ്പം നമ്മളിന്നത്തെ ഫിഷിങ് നിർത്തി, കാരണം ഭയങ്കര ചൂടായിരുന്നു. നമുക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടി, കുറേ കല്ലേമുട്ടി കിട്ടി, കാരി കിട്ടി, പിന്നെ ഒന്ന് രണ്ട് വെള്ളക്കൂരി കിട്ടി. കാരി എന്ന് പറഞ്ഞാൽ തീർത്ത് കാര്യം, കുഞ്ഞ് കാരി, കുഞ്ഞാണ്. പിന്നെ ഭയങ്കര ചൂട് കാരണം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്, നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ബൈറ്റൊക്കെ തീർന്നായിരുന്നു, കൊണ്ടുപോയ വരെയൊക്കെ തീർന്നു, ചെമ്മീൻ തീർന്നു, എല്ലാം തീർന്നു. പിന്നെ ഇങ്ങ് പോകുന്നു. പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളൂ, ഞാൻ എൻ്റെ ഒരു ആദ്യത്തെ വീഡിയോ ആണിത്, ആദ്യത്തെ വ്ളോഗാണ്. അപ്പം എല്ലാവരും പറ്റുമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യണം. പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ എന്നേലും പോരായ്മകളുണ്ടെങ്കിൽ എല്ലാവരും അത് കമൻറ്റ് ബോക്സിലാക്കി, കമൻറ്റ് ബോക്സിൽ ഇടാം. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുമ്പോഴത്തേനും എല്ലാം പരിഹരിച്ച് നല്ല വീഡിയോ ആക്കി ഇടും. അപ്പം ബൈ.